Welcome to JEE Advanced channel, Physics 2020 question paper discussion, paper 2 ile 18th question, ennu vachal last question. Appo 2020 ile purpose ellam ningal kandu kaanum ennu njan pratheekshikkunnu. Idu 2020 paper 2 last question aanu ketto. Okay, adinte pattern koduthittund, numerical type aanu, rendu decimal places like the mother round off is an answer which he ended. Okay. E question Newton's law of cooling might have been the petal. Ningaka, heat and the rubber and Islaria on the Rukari Anale, Newton's law of cooling. A path in the topic, Ningal on the cover here. Adiman Adani Jay ended. In the twinum problem, cake. Okay. A container with 1 kilogram of water upon M mund in the totaling in Idanum, examined as a meambo. Question paper than a data is the particular. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ എഴുതി വരുമ്പോൾ നമുക്ക് അത്രയും ടൈം പോകും. ഈസ് കെപ്റ്റ് ഇൻ സൺലൈറ്റ്, അപ്പൊ ഇത് വെച്ചേക്കുന്നത് സൂര്യപ്രകാശത്തിലേക്ക് വെച്ചേക്കുകയാണ്. വിച്ച് കോസസ് വാട്ടർ ടു ഗെറ്റ് വാമർ, നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് പുറത്തൊരു അലുമിനിയം പാത്രത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കുകയാണെങ്കിൽ ചുറ്റുപാടുകളെ കഴിഞ്ഞ് കൂടുതൽ ചൂടായിരിക്കും എന്തിനും ആ വെള്ളത്തിന്. ഓക്കെ, ദാൻ ദ സറൗണ്ടിങ്, അത് തന്നെ ചുറ്റുപാടുകളേക്കാൾ. ദ ആവറേജ് എനർജി പെർ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് ഏരിയ എനർജി, പെർ ടൈം, പെർ ഏരിയ, ഇതിനെ വിളിക്കുന്ന പേരല്ല ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി എന്നാണ് കേട്ടോ, കറണ്ട് എന്ന് വായിച്ചേക്കരുത് കേട്ടോ. അതിൽ തന്നെ എനർജി ഡിവൈഡഡ് ബൈ ടൈം എന്ന് വിളിക്കുന്നതിനെ വിളിക്കുന്ന പേരല്ലേ പവർ. അപ്പൊ പവർ ഡിവൈഡഡ് ബൈ ഏരിയ, അതിന്റെ യൂണിറ്റ് ആണ് അപ്പോൾ വാട്ട് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ. അപ്പൊ ഈ ഒരു വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്നൊരു യൂണിറ്റ് കണ്ടാൽ അത് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കിക്കോണം. എനർജി ഇൻസിഡന്റ് നോർമലി പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം എന്നാണ് പറയുന്നത്. അപ്പൊ എനർജി ഡിവൈഡഡ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ടൈം, അപ്പൊ ഇ ഡിവൈഡഡ് ബൈ എ ടി. അതിലെ എനർജി ഡിവൈഡഡ് ബൈ ടൈമിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് പവർ. അപ്പൊ പവർ ഡിവൈഡഡ് ബൈ ഏരിയ, അപ്പൊ ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. അവിടെ വരെ ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി വായിക്കാം. റിസീവ്ഡ് ഡ്യൂ ടു സൺലൈറ്റ്, അപ്പൊ സണ്ണിൽ നിന്ന് വരുന്ന ഇന്റൻസിറ്റി എത്രയാന്ന് ഇവർ തന്നിട്ടുണ്ട്, 700 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇന്റൻസിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 700 വാട്ട് ഡിവൈഡഡ് ബൈ മീറ്റർ സ്ക്വയർ ആണ്. അത് വീഴുന്ന ഏരിയ, ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ വാട്ടർ ഓവർ ആൻ എഫക്റ്റീവ് ഏരിയ. എന്ന് വെച്ചാൽ നമ്മുടെ ബീക്കറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ക്രോസ് സെക്ഷൻ എത്രയാ, 5 × 10⁻²⁺ ആണ്. അപ്പൊ നമുക്ക് ഇന്റൻസിറ്റിയും ഏരിയയും തന്നിട്ടുണ്ടെങ്കിൽ പവർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. എന്തോ ആട്ടെ, അവിടെ നിൽക്കട്ടെ. ബാക്കി അസ്യൂമിങ് ദാറ്റ് ദ ഹീറ്റ് ലോസ് ഫ്രം ദ വാട്ടർ ടു ദ സറൗണ്ടിങ്, എന്തോ ആയിക്കോട്ടെ, വെള്ളം കൂടുതൽ ചൂടായാൽ സറൗണ്ടിങ് ഇച്ചിരി കൂടി തണുപ്പാണെങ്കിൽ ഈ വെള്ളത്തിൽ നിന്ന് സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. അപ്പൊ അവിടെ ഒരു ഹീറ്റ് ലോസ് ഉണ്ടാവും. സണ്ണിൽ നിന്ന് വെള്ളം ചൂട് പിടിച്ചു, നിങ്ങൾക്കറിയാം കേട്ടോ, ചൂട് പിടിച്ചു, അത് പിന്നീട് എന്തിലേക്ക്, സറൗണ്ടിങ്സിലേക്ക് എന്ത് കൊടുക്കും, ഹീറ്റ് കൊടുക്കും. അത് ന്യൂട്ടൺസ് ലോ അനുസരിച്ചാണ്, അത് ന്യൂട്ടൺസ് ലോയുടെ ഇക്വേഷൻ അനുസരിച്ചാണ്. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഡെൽറ്റ ക്യാപിറ്റൽ ടി ആണ് വേണ്ടത്. ഓക്കെ, ഇഗ്നോർ ദ ഇഫക്റ്റ് ഓഫ് ദ കണ്ടെയ്നർ, കണ്ടെയ്നർ നമ്മളിപ്പോ കൺസിഡർ ചെയ്യേണ്ട, അത് വലിയ ഉപകാരം. ആൻഡ് ടേക്ക് ടൈം കോൺസ്റ്റന്റ് ഓഫ് ന്യൂട്ടൺസ് കൂളിംഗ് ഈസ്, അപ്പൊ 1/T എന്ന് പറയുന്നത് 0.001 ആണ്. എന്ന് വെച്ചാൽ 10⁻³ സെക്കൻഡ് റേസ് മൈനസ് 1 ആണ്. അപ്പൊ ടി എന്ന് പറയുന്നത് 1000 10³ ആണ്. എന്താണ് 10³ ആണ്, അത് സെക്കൻഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്റെ കുട്ടികൾക്ക് ഡേറ്റ എല്ലാം കിട്ടിയല്ലോ. അപ്പൊ നമുക്കൊന്ന് നോക്കിയേക്കാം. അപ്പൊ സണ്ണിൽ നിന്ന് ഇന്റൻസിറ്റി വരുന്നു, അങ്ങനെ ഇതിൻ ഹീറ്റഡ് ആകുന്നു, ഇതിൽ നിന്ന് റേഡിയേറ്റ് ചെയ്ത് സറൗണ്ടിങ്സിലേക്ക് പോകുന്നു, സറൗണ്ടിങ്സിലേക്ക് പോകുന്നു, ഇതാണ് നമ്മൾ പറയുന്നത്. ആ സറൗണ്ടിങ്സിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡെൽറ്റ ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ രണ്ട് പാർട്ട് ഉണ്ട്, ഇന്റൻസിറ്റിയുടെ പാർട്ട് ആണിത്, ഇന്റൻസിറ്റിയുടെ പാർട്ട്. അപ്പൊ ഇന്റൻസിറ്റിയുടെ പാർട്ടിന്റെ ഇക്വേഷൻ എന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞേ. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റിലെ എനർജി റിസീവ്ഡ് ഫ്രം സൺ,
energy received from sun. I is equal to E divided by AT. അപ്പൊ അങ്ങനെയാണെങ്കിൽ E is equal to IAT എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ഇക്വേഷൻ നമ്പർ വൺ. രണ്ടാമത്തെ ഇത് പാർട്ട് വൺ. ഇനി എനർജി ലോസ് അത് ന്യൂട്ടൺസ് ലോ കൂടിങ് E is equal to എം എസ് ഡെൽറ്റ ടി. അപ്പോ നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എന്നൊരു വാക്ക് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ എവിടെയാ സ്റ്റഡി സ്റ്റേറ്റ്? അസ്യൂമിങ് ദാറ്റ് ദ ഹീറ്റ് ലോസ് സറൗണ്ടിങ് ന്യൂട്ടൺസ് ലോ കൂളിംഗ് സറൗണ്ടിങ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റ് ആണ് ഇവിടെ. ആഫ്റ്റർ എ ലോങ് ടൈം എന്ന് പറയുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ആണ്. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റിൽ ലോങ് ടൈം ഈ ആദ്യത്തെ പാർട്ടിലെയും രണ്ടാമത്തെ പാർട്ടിലെയും തമ്മിൽ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. അതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാവും. അപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് വരുന്ന ഇക്വേഷൻ എന്താണ്? ഐ എ ടി. രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത് എന്താണ്? എം എസ് ഡെൽറ്റ ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഡെൽറ്റ ടി. ഡെൽറ്റ ടി ഈസ് ഈക്വൽ. ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. നിങ്ങൾക്കറിയാം സൊല്യൂഷൻസ് ഒക്കെ പല പല മെത്തേഡുകളുണ്ട്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയാൽ മതി. എ ടി ഡിവൈഡഡ് ബൈ എന്താണ്? എം എസ്. ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് 700. എന്തായിരുന്നു? 700 അല്ലേ? 700. 700 ഏരിയ 5 × 10⁻². ടി 10⁻³ ഡിവൈഡഡ് ബൈ എം 1 kg. എസ് അവർ തന്നിട്ടുണ്ട് 4200. ഓക്കെ, നമുക്ക് 2 0 2 0 ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 7 × 5 7 × 5 × 10⁻²× 10 ഡിവൈഡഡ് ബൈ അപ്പുറത്ത് തന്നെ ചെയ്യാമായിരുന്നു കൺഫ്യൂസ്ഡ് ആക്കാതിരിക്കാൻ വേണ്ടിട്ട് 42. ഇത് 7 × 5 = 35 ആണ്. × 10 ഡിവൈഡഡ് ബൈ 4.2 × 10 എന്ന് പറയുന്നതിൽ കുഴപ്പമില്ലല്ലോ. 10 ഉം 10 ഉം എന്ത് ചെയ്തു പോയി? കട്ട് ചെയ്തു പോയി. അപ്പൊ 35 ÷ എന്താണ്? 4.2 ആണ്. ഓർത്തിരിക്കാനുള്ള 35 ÷ എന്താണ്? 4.2. അപ്പൊ ഇത് 8.33 ആണ് ആൻസർ. 8 × 4 = 32 ബാലൻസ് കൂടി വരും. അപ്പൊ ഇത്രയും കെൽവിനിലാണ് നമുക്ക് കിട്ടാൻ, അല്ല ഡിഗ്രി സെൽഷ്യസിലാണ് കിട്ടാൻ പോകുന്നത്. ആൻസർ കിടക്കുന്ന ഡിഗ്രി സെൽഷ്യസിലാണ് കിട്ടാൻ. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് 8.33 ഡിഗ്രി സെൽഷ്യസിൽ തരാനാണ് അവർ പറഞ്ഞേക്കുന്നത് അല്ലെ. 8.33 ഡിഗ്രി സെൽഷ്യസിൽ തരാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ളൂ കാര്യം. ഫിഗർ ക്ലിയർ ആയി കാണുമെന്ന് എന്റെ പ്രതീക്ഷ. സൂര്യനിൽ നിന്ന് ഹീറ്റ് ആരെടുക്കുന്നു? വാട്ടർ എടുക്കുന്നു. അത് സൂര്യനിൽ നിന്ന് വാട്ടറിൽ വീഴുന്ന ഇന്റൻസിറ്റി അവർ തന്നിട്ടുണ്ട്. എനർജി ഇൻസിഡന്റ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അപ്പൊ ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഡിവൈഡഡ് ബൈ എ ടി ആണ്. അതിൽ നിന്ന് ഇ ഈസ് ഈക്വൽ ടു ഐ എ ടി ആണ്. ഐയുടെ വാല്യൂ വാട്ടർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന കിടക്കുന്ന സാധനമാണ് ഐ. പിന്നെ ഏരിയ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ടൈം കോൺസ്റ്റന്റ് നമുക്ക് എടുക്കാൻ സാധിക്കും. സ്റ്റഡി സ്റ്റേറ്റ് ആണ്, അത്രയും സമയത്തിന് ശേഷമാണ്. ഇനി അതുകൊണ്ട് സറൗണ്ടിങ്സിലേക്ക് പോകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എം എസ് ഡെൽറ്റ തീറ്റയാണ്. അത് എം ഉണ്ട്, 1 kg ആണ്. എസ് സ്പെസിഫിക് ഉണ്ട്, അതുപോലെ തന്നെ 4200 ഉണ്ട്. അതുപോലെ തന്നെ ഡെൽറ്റ ടി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് റൗണ്ട് ഓഫ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം 2 ഡിജിറ്റിലേക്കാണ് ഇട്ടേക്കുന്നത്. അപ്പൊ 8. എത്രയാ? 33 °C. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ നമ്മൾ 2020 ക്വസ്റ്റ്യൻസ് പാർട്ട് വണ്ണും പാർട്ട് ടൂവും കഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം. ശരിയല്ലേ? ഓൾവേസ് ബി 100% അൺലെസ് യു ഹാവ് ഡൊണേറ്റിംഗ് ബ്ലഡ്. അപ്പം അത് നന്നായിട്ടൊക്കെ വായിക്കുക, നല്ല കുട്ടികളാവുക, എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അനിയന്മാരോടും അനിയത്തിമാരോടും ഒക്കെ സൈലത്തിൻ്റെ ജയിട്ട ചാനലിനെ പറ്റി പറയുക. ജയ് മെയിൻ്റെ ചാനലുണ്ട്, ജയ് അഡ്വാൻസിൻ്റെ ചാനലുണ്ട്. ഇതെല്ലായിടത്തേക്കും പരത്തുക. കാരണം നമുക്കറിയാം കുട്ടികൾക്ക് ഇത് ആവശ്യമുണ്ട്. നമ്മൾ കാണുന്ന പല ചാനൽസും എല്ലാം നമ്മുടെ ലാംഗ്വേജിൽ പോലും അല്ല, ശരിയല്ലേ, ഹിന്ദിയിലും ഒക്കെയാണ് പറയുന്നത്. ഇത്രയും ക്ലാരിറ്റിയിലും അല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട്
സൈലത്തിന്റെ ജെയി ചാനല് നിങ്ങളെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂട്ടുകാരോട് പറയുക. ഓക്കെ, താങ്ക് യു.